ഈശ്വമിസ്സിഹായിക്ക സ്തുതിയായിരിക്കട്ടെ കത്തോലിക്ക തിരുസഭ ഇന്ന് വിശുദ്ധ ഔസൈപ്പ് പിതാവിൻ്റെ മരണ തിരുനാൾ കൊണ്ടാടുന്നു ഔസപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം വളർത്തുന്നവനെന്നാണ് ഈ ദിവസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്രയും നമ്മളിത്രമാകുവാനായിട്ട് നമ്മളെ സഹായിച്ച നമ്മളെ വളർത്തിയ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിശബ്ദമായി സേവനം ചെയ്ത എല്ലാവരെയും ഓർക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഒരു കഥയിൽ മൂന്ന് കുഞ്ഞുങ്ങൾ ഒരുപോലെ സ്കൂളിൽ പഠിക്കുന്നവർ ഒരു കുട്ടി പറഞ്ഞു എൻ്റെ അപ്പച്ചനാണ് ഈ കമ്പനിയുടെ ഉദ ഉടമസ്ഥൻ രണ്ടാമത്തെ കുഞ്ഞ് പറഞ്ഞു എൻ്റെ അപ്പനാണ് ഇതിൻ്റെ മാനേജർ മൂന്നാമത്തെ കുഞ്ഞിന് എന്തോ പറയുവാനായിട്ട് സങ്കടം ഉണ്ടായിട്ടൊന്നും മിണ്ടാതെ വീട്ടിലേക്ക് തിരികെ പോയി അമ്മയോട് ചോദിച്ചു അമ്മേ നമ്മുടെ അപ്പച്ചൻ ഈ കമ്പനിയിലെ ചുമട്ടു ആണല്ലോ എൻ്റെ കൂട്ടുകാരിൽ രണ്ടു പേര് പറഞ്ഞു ഒരാളുടെ അപ്പച്ചൻ അവിടുത്തെ മാനേജരും രണ്ടാമത്തവൻ്റെ അപ്പച്ചൻ അവിടുത്തെ ഉടമസ്ഥനുമൊക്കെയാണെന്ന് ഞാൻ എന്താണ് പറയേണ്ടത് അമ്മ പറഞ്ഞു മോനെ നിൻ്റെ കൂട്ടുകാരുടെ അപ്പച്ചന്മാർ ആ സ്ഥാപനത്തിൽ ദിവസം ഇല്ലെങ്കിലും സ്ഥാപന മനോഹരമായിട്ട് കടന്നു പോകും നിൻ്റെ അപ്പച്ചൻ ആ സ്ഥാപനത്തിൽ ഇല്ലെങ്കിൽ അവിടെ പലതിനും താളപ്പിഴകുകളുണ്ടാവാം സ്നേഹമുള്ളവരെ നിശബ്ദമായ സേവനം ചെയ്യുന്ന പലരെയും നമ്മളൊക്കെ അവഗണിക്കാറുണ്ട് ചുറ്റുവട്ടങ്ങളിലൊക്കെ നാം കാണുന്ന എല്ലാ മനോഹാരിതയുടെയും പിറകിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട് ഇന്നലെ അല്പം താമസിച്ചാണ് വീട്ടിലേക്ക് എത്തിയത് വരുന്ന വഴിയിലാണ് അങ്ങനെ ടൗണിൽ ഒരുപാട് വാഹനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അവിടെയൊക്കെ ചുറ്റുവട്ടങ്ങളൊക്കെ വൃത്തിയാക്കുന്ന ആൾക്കാരെ കാണാൻ സാധിച്ചത് പലപ്പോഴും പകല് ചെല്ലുമ്പോൾ നഗരങ്ങളൊക്കെ വളരെ കൃത്യമായി പരിപാലിച്ച് വൃത്തിയിൽ സൂക്ഷിച്ചിട്ടുണ്ടാവാം അത്രയും വൃത്തിയാക്കുവാനായിട്ട് പരിശ്രമിക്കുന്നവർ രാത്രിയുടെ പിന്നാമ്പുറങ്ങളിലൊക്കെ അധ്വാനിച്ചുകൊണ്ട് നഗരം മനോഹരമാക്കാൻ പരിശ്രമിക്കുന്നുണ്ട് പലപ്പോഴും നാം അവരെ തിരിച്ചറിയാതെ പോകുന്നു ഇന്ന് ഈ ദിനത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മളെ വളർത്തുന്ന ഓരോരുത്തരെയും നമുക്ക് സൗഹൃദത്തിന് പലരെയും നമ്മുടെ ജീവിതത്തിൽ ചെറിയ തൊഴിലുകൾ ചെയ്യുന്നവരെ പോലും ഒന്ന് ബഹുമാനിക്കുവാനായിട്ടും അവരെല്ലാം പലപ്പോഴും മുൻനിരയിൽ കാണണമെന്നില്ല പിന്നാമ്പുറങ്ങളിൽ പലപ്പോഴും അറിഞ്ഞിരുന്നു കൊണ്ട് നമ്മുടെ സൗഭാഗ്യവും സമൃദ്ധിയും സമ്മാനിക്കുന്ന എല്ലാവരെയും നമുക്ക് ഇന്ന് ഓർക്കാം നിശബ്ദമായ സേവനം ചെയ്യുന്നവരെ നീതിപൂർവ്വം പ്രവർത്തിക്കുന്നവരൊക്കെയാണ് നമുക്ക് ഇന്ന് ഓർക്കേണ്ടത് ഈ മരണത്തിരുന്നാളുടെ ദിനം നമ്മുടെ ജീവിതത്തിൽ നീതി ഉണ്ടാകുവാനായിട്ട് മാനുഷികനീതിക്ക് അപ്പുറത്തുള്ള ദൈവിക നീതി നമ്മുടെ ചുറ്റുവട്ടൽ കൊടുക്കുവാനായിട്ടും നിശബ്ദമായ ഓരോ സേവനത്തിൻ്റെയും പിറകിൽ ദൈവികമായ പദ്ധതി ഉണ്ടെന്നുള്ള തിരിച്ചറിവിൽ ചിലയിടത്ത് മൗനം പോലും അനുഗ്രഹമാവുന്നുണ്ട് ഔസപ്പ പിതാവിൻ്റെ മൗനമായിരുന്നു പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൃപ ഉണ്ണിമശിഹായിക്ക് പിറവിയെടുക്കുവാൻ സാധ്യമായതും രക്ഷകൻ ഈ ഭൂമിയിൽ കടന്നുവാൻ കാരണമായതും ഔസഫ് പിതാവിൻ്റെ മൗനമായിരുന്നു നമ്മുടെ ജീവിതത്തിലും ചിലയിടങ്ങളിലൊക്കെ മൗനം അവലംബിച്ചിരുന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിത്രയും സങ്കടങ്ങളൊന്നുണ്ടാകുമായിരുന്നില്ല ഈ ദിനം ഏറ്റവും മനോഹരമാവട്ടെ ഔസപ്പിതാമെ ഓർക്കുന്നു നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് സഹായമായ ഓരോരുത്തരെയും നന്മയിൽ ഓർത്തുകൊണ്ട് ഈ തിരുനാൾ മംഗളങ്ങളെ അവർക്ക് നേരികയും ചെയ്യുന്നു നമ്മുടെ കർത്താവ് ശ്രമിച്ച കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ